നമ്മൾ നേരിട്ട് എം പി ഫണ്ടിലേക്ക് വന്നാൽ താങ്കളൊരു വലിയ സവിശേഷത കേരളത്തിലെ ഇരുപത് എം പിമാരിൽ നൂറ് ശതമാനം എം പി ഫണ്ട് എന്ന് വെച്ചാൽ പതിനേഴ് കോടി രൂപയാണല്ലേ പതിനേഴ് കോടി രൂപയാണ് ഒരു അഞ്ച് വർഷക്കാലം ഉണ്ട് ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നിരുന്നു പക്ഷേ ഇത്തവണ കിട്ടിയത് പതിനേഴ് കോടി രൂപ ആ പതിനേഴ് കോടി രൂപയും ചെലവഴിച്ച എം പി എന്ന് വളരെ സ്പഷ്ടമായും വളരെ വ്യക്തതയോടെയും പറയാവുന്ന ആളാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ശ്രീ തോമസ് ചാഴികാടൻ താങ്കളുടെ പരസ്യത്തിലൊക്കെ നേരത്തെ തന്നെ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളിലും അത് കാണാനുണ്ട് യഥാർത്ഥത്തിൽ അതെങ്ങനെയാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ പൂർത്തീകരിക്കും കാരണം ഞാൻ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ തങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള എം പിമാരുടെയൊക്കെ പെൻഡിങ് കണ്ടാറുണ്ടല്ലോ വല്ലാത്ത മാരകമായ പെൻറ്റ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് ഏതാണ്ട് ഏഴ് കോടി പെൻഡിങ് ആണ് അപ്പോൾ ഞാൻ ഇടുക്കിയിൽ പോയിട്ടാണ് പോയിട്ടാണെങ്കിലുണ്ട് ഡീ നാല് പരം രൂപ ചെലവഴിക്കാത്തതായി ഇപ്പോഴും കിടക്കുന്നു രാഹുൽ ഗാന്ധി ഒരു കോടിയിൽ പരം രൂപ പക്ഷേ ആ പെർഫോമൻസ് നോക്കുമ്പോൾ താങ്കൾ നൂറ് ശതമാനം അപ്പുറത്ത് തൊട്ടു പിന്നിൽ നമ്മുടെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി എ മാരിഫുണ്ട് എം പി ഉണ്ട് ശശി തരൂരുണ്ട് അപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് മെച്ചപ്പെട്ട നിലയിൽ അത് ഉപയോഗിച്ചുള്ളത് അതിൽ തന്നെ നൂറ് ശതമാനവും ഉപയോഗിച്ച എം പി എന്ന നിലയിലാണ് ചഴികാടിനെത്ത സ്വന്തം സാധ്യമായി അതിൻ്റെ ഒരു പ്ലാൻ എങ്ങനെയായിരുന്നു എം പിണ്ട് സാധാരണഗതിയിൽ എം പിമാർക്ക് അനുവദിച്ചു കൊടുക്കുന്നത് അഞ്ചു കോടി രൂപയാണ് ഒരു വർഷം നിർഭാഗ്യവശാൽ കോവിഡ് മഹാമാരി വന്നപ്പോൾ എം പി ഫണ്ടിന്റെ വിതരണം കേന്ദ്ര സർക്കാർ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു ഇടക്കാലത്താണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലാണ് അങ്ങനെ നിർത്തിവെച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്നത് എല്ലാ എം പിമാർക്കും ഇരുപത്തിയഞ്ച് കോടി രൂപയായിരുന്നു അഞ്ച് വർഷം ഇൻറ്റു അഞ്ച് കോടി അപ്പോൾ ഇരുപത്തഞ്ച് കോടിയാണ് പക്ഷേ ഞങ്ങൾക്ക് ലഭിച്ചത് പതിനേഴ് കോടി രൂപയാണ് അതിൽ ആദ്യഘട്ടത്തിൽ ലഭിച്ചത് ഏഴ് കോടി രൂപയാണ് ആ ഏഴ് കോടി രൂപയിൽ ഒരു രൂപ പോലും ബാക്കി വെക്കാതെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ആയപ്പോഴേക്കും അത് പൂർണ്ണമായിട്ടും ചിലവഴിച്ചു ഏതു മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അവസാനം മാർച്ച് സോറി മെയ് ആദ്യമായപ്പോഴത്തേക്കും അതിന് പൂർണ്ണമായിട്ടും ചിലവഴിച്ചു ഞാൻ ചോദ്യം ഡേറ്റ് ചോദിക്കാൻ ഒരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം കാര്യങ്ങളും ചോദ്യങ്ങളും ഒക്കെ വരുമ്പോൾ ഈ വലിയ കോടികളുടെ പെൻഡിങ് വരുത്തിയിട്ടുള്ള എം പിമാർക്ക് വേണ്ടിയിട്ട് വർത്തമാനം പറയാൻ വരുന്നവരൊക്കെ പറയുന്നത് ഈ മാർച്ചോടു കൂടി അതായത് എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് എ എസ് കുടിശ്ശിക അല്ലെങ്കിൽ ഇത്രയും പെൻഡിങ് വരുത്തിയിട്ടില്ല എന്ന് വരുത്താൻ കോടികൾ ഇപ്പോഴും ചെലവഴിക്കാതിരിക്കുന്ന ശ്രമം നടക്കുന്നു അവിടെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷം മുമ്പ് അനുവദിച്ച പതിനേഴ് കോടിയും ഏഴു കോടി ഏഴു കോടി കോടി ഘട്ടത്തിൽ അനുവദിച്ചത് ഏഴു കോടി രൂപയായിരുന്നു ആ ഏഴു കോടി രൂപയും ഒരു രൂപ പോലും ബാക്കി വെക്കാതെ പൂർണ്ണമായും ചെലവഴിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ അത് ക്ലിയർ ആയിട്ട് വന്നു അതായത് ചെലവഴിച്ചു എന്നാണ് അല്ലാതെ ഭരണാനുമതി എന്നല്ല അല്ലല്ല ചെലവഴിച്ചു അങ്ങനെ ചിലവഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുണ്ടായിരുന്ന പത്തു കോടി രൂപയും അവർ ഒരുമിച്ച് റിലീസ് ചെയ്തു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പതിനാണ് ആ റിലീസ് ചെയ്ത് ഓർഡർ ഇറങ്ങിയത് അങ്ങനെ ഓർഡർ ഇറങ്ങിയപ്പോൾ സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിനായിട്ട് കുറച്ച് തുക മാറ്റി വെക്കും ആ ഇരുപത് ലക്ഷം രൂപ മാറ്റി വെച്ചിട്ട് ഒൻപത് കോടി എൺപത് ലക്ഷം രൂപയാണ് എനിക്ക് റിലീസ് ചെയ്തു തന്നത് ആ ഒൻപത് കോടി എൺപത് ലക്ഷം രൂപ കഴിഞ്ഞ എട്ടൊമ്പത് മാസത്തിനിടയിൽ പൂർണമായിട്ടും കൊടുത്ത് മിനിഞ്ഞാന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഡിക്ലറേഷൻ വരുന്ന ദിവസം ഞാൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു രൂപ പോലും ബാക്കി ഇല്ലാതെ പൂർണ്ണമായിട്ടും കൊടുത്തു കഴിഞ്ഞു ഒരു കൈ തന്നിട്ട് ഇനി വർത്താനം സത്യത്തിൽ നാട്ടിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട് വിടുന്ന ജനപ്രതിനിധികൾ എങ്ങനെയാണ് വളരെ കമ്മിറ്റഡായി അതൊരു നിസ്സാര പണിയല്ല ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ പലരും ഞാൻ പേരെടുത്തൊന്നും ആരെയും പറയുന്നില്ല പലരും വലിയ പദ്ധതികൾ ഏറ്റെടുത്തിട്ട് അഞ്ചു കോടി രൂപ കിട്ടിയാൽ രണ്ടോ മൂന്നോ നാലോ പദ്ധതികളാക്കി മാറ്റി വലിയ തുക ചെലവഴിക്കുമ്പോൾ എളുപ്പമുണ്ട് ഫോളോപ്പ് ചെയ്യാനായിട്ട് മറിച്ച് ഞാൻ സ്വീകരിച്ച ഒരു സമീപനം എനിക്ക് ഏതാ എഴുപത്തിനാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ആ എല്ലാ തദ്ദേശ സ്വയം അത് മുനിസിപ്പാലിറ്റികളാകാം പഞ്ചായത്തുകളാകാം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ആളുകൾ വന്നവർക്കെല്ലാം അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ ഈ ഒരു ചെറിയ സ്കൂളിന് കമ്പ്യൂട്ടറായിരിക്കും ഞാൻ ഏറ്റവും ചുരുങ്ങിയ തുക എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു കമ്പ്യൂട്ടർ കൊടുത്ത അതുവരെ ഉണ്ട് 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 അതേസമയം ഏറ്റവും കൂടിയ തുക എന്ന് പറയുന്നത് മുപ്പത്തിനാല് ലക്ഷം രൂപ പിറവ് നിയോജക മണ്ഡലത്തിലെ മണിയുടെ പഞ്ചായത്തിൽ ഉരുത്തോലത്തണ്ട് എന്ന് പറയുന്ന ഒരു പട്ടികജാതി കോളനിയുണ്ട് അവർക്ക് പതിനഞ്ച് വർഷമായി കുടിവെള്ളം കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നിവേദനം തന്നപ്പോൾ അവർക്ക് ആവശ്യമുള്ള തുക എത്രയാണേലും അത് പൂർണ്ണമായിട്ടും കൊടുക്കാമെന്ന് പറഞ്ഞ് ആ മുപ്പത്തിനാല് ലക്ഷം രൂപയും കൊടുത്തു ഞാൻ അവിടെ ഒരു പ്രത്യേകത പറയാൻ ആഗ്രഹിക്കുക ഈ ഞങ്ങൾ സാധാരണഗതിയിൽ എം പിമാർ കത്ത് കൊടുക്കുക ജില്ലാ കളക്ടർമാർക്ക് കോട്ടയം ജില്ലയിലെ പിന്നെ പ്രോജക്റ്റുകളാണെങ്കിൽ കോട്ടയം ജില്ലാ കളക്ടർക്ക് കത്ത് കൊടുക്കും എറണാകുളം ജില്ലയിൽ എനിക്ക് പിറവ് നിയോജമുള്ളുണ്ട് ആ എറണാകുളം ജില്ലാ കളക്ടർക്ക് കോട്ടയത്തെ നോഡൽ ഓഫീസർ എന്ന നിലയിൽ കോട്ടയം ജില്ലാ കളക്ടറാണ് കളക്ടർക്ക് കത്ത് കൊടുത്തു കഴിയുമ്പോൾ അത് എറണാകുളത്തിലേക്ക് അയക്കും എറണാകുളത്ത് അത് പരിശോധിച്ച് അവർ വേണ്ട നടപടികൾ സ്വീകരിക്കും പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഈ ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് ഈ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർ നടപടിക്രമങ്ങളുടെ പുറകെ പോവുക നടപടിക്രമങ്ങൾ ആവശ്യമാണ് തീർച്ചയായിട്ടും അഴിമതി കൂടാതെ ഫണ്ട് വിനിയോഗിക്കാൻ നടപടിക്രമങ്ങൾ ആവശ്യമുണ്ട് പക്ഷേ നടപടിക്രമങ്ങളുടെ പേരിൽ കാലതാമസം വരുത്തുന്നത് ഒഴിവാക്കാൻ ഞാൻ നിരന്തരമായി റിവ്യൂ മീറ്റിങ്ങുകൾ വിളിച്ച് ഓരോ പ്രോജക്റ്റിൻ്റെയും അവസ്ഥയെക്കുറിച്ച് പരിശോധിച്ച് ആ പ്രോജക്റ്റ് എത്രയും വേഗം നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഉദ്യോഗസ്ഥരെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥരുടെ സഹായവും കൂടി കിട്ടിയതാണ് എനിക്ക് ഈ ഫണ്ട് പൂർണ്ണമായിട്ടും വിനിയോഗിക്കാനുള്ളത് ഞാൻ കണ്ട ഒരു പ്രത്യേകത അതായത് അദ്ദേഹം അദ്ദേഹത്തിനായി അനുവദിച്ച ഫണ്ട് മുഴുവൻ ചെലവഴിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ചെലവഴിച്ചിട്ടില്ല എന്നുള്ള പ്രധാന വിമർശനം വരുമ്പോൾ എങ്ങനെയും കുറേയൊക്കെ വർക്കുകളുടെ ഭരണാനുമതി കൊടുത്ത് ഞങ്ങൾ ഇത്ര കോടി രൂപ ഈ പറയുന്ന അത്രയും പെൻഡിംഗ് ഇല്ല െന്ന് വരുത്തി ഒരു വലിയ ശ്രമം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നെട്ടോട്ട് ഓടുകയാണ് പല എം പിമാരും സിറ്റിംഗ് എം പിമാരും മത്സരിക്കുന്ന കാലത്ത് അവിടെയാണ് അദ്ദേഹം ചെലവഴിച്ചു അതായത് ഭരണാനുമതി കൊടുത്തു എന്ന നിലയ്ക്കല്ല അല്ല അതിനെ കാണേണ്ടതെന്ന് പറയുന്ന സവിശേഷത യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്ത് തന്നെ പോകേണ്ടതാണ് അതുകൊണ്ട് തന്നെ അത് കുറെ കൂടി മനസ്സിലാകണമെങ്കിൽ ഒന്ന് രണ്ട് പെൻഡിംഗ് കേസസ് കൂടി രാഹുൽ ഗാന്ധി നേരത്തെ നമ്മൾ പറഞ്ഞേ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ വന്നതാണ് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസ് നാല് കോടി നാൽപ്പത്തിനാല് ലക്ഷം വി കെ ശ്രീകണ്ഠൻ മൂന്ന് കോടി പത്തൊൻപത് ലക്ഷം കെ സുധാകരൻ രണ്ട് കോടി എഴുപത് ലക്ഷം ഇ ടി മുഹമ്മദ് ബഷീർ രണ്ട് കോടി അൻപത്തിയാറ് ലക്ഷം രമ്യ ഹരിദാസ് രണ്ട് കോടി നാൽപ്പത്തിയാറ് എൻ കെ പ്രേമചന്ദ്രൻ രണ്ട് കോടി നാൽപ്പത്തി ഒന്ന് ടി എൻ പ്രതാപൻ രണ്ട് കോടി നാല് നാല് ലക്ഷം ഹൈബി ഈഡൻ ഒരു കോടി എൺപത് ലക്ഷം അപ്പോൾ ഇങ്ങനെ പോവുകയാണ് പെൻഡിങ് ആയി കിടക്കുന്ന അതിൻ്റെ ഒരു പുതു അപ്പോഴാണ് ഇദ്ദേഹം ഒരു എം പി എന്ന നിലയിൽ ചെയ്ത വർക്കിൻ്റെ ഒരു മേന്മ മികവ് മനസ്സിലാകുള്ളൂ